ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമാണ്. ഗോപാലകൃഷ്ണൻ കോലഴിയുടെ എൻ്റെ കേരളം എന്ന പാഠമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിൽ കേരളത്തിൻ്റെ മനോഹാരിതയാണ് വിവരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും നീളേ കളകളം പാടും കാട്ടു ചോലയു മാമണി മേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളേ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതക തോപ്പും നീളേ കുളിരൊളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. എല്ലാവർക്കും ഈ കവിത ഇഷ്ടമായോ? നിങ്ങളെല്ലാവരും രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ പദ്യം നന്നായി പാടി പഠിച്ചിട്ട് അമ്മയെ കേൾപ്പിക്കണം. നിങ്ങൾ ഈ കവിത നന്നായി പഠിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ കവിത വിശദമായി ഒന്ന് പരിശോധിച്ചാലോ. പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും എന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളുമുണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. നീളേ കളകളം പാടും കാട്ടു ചോലയും മാമണി മേടും. കളകളം പാടിയൊഴുകുന്ന കാട്ടു ചോലയും പുൽമേടുമുണ്ട്. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. വെള്ളിയരഞ്ഞാണത്തിൻ്റെ നിറത്തോടെ തുള്ളിക്കളിക്കുന്ന കടലുണ്ട്. കായലും നീലമലയും നീളേ കോരിത്തരിക്കും വയലും. കായലുണ്ട്, നീലമലയുമുണ്ട്. വഴിനീളെ നമ്മെ സന്തോഷഭരിതരാക്കുന്ന വയലുമുണ്ട്. പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതക തോപ്പും. പീലി വിടർത്തി മയിൽ നൃത്തമാടുന്നത് പോലെ ആടിയുലയുന്ന തെങ്ങിൻ തോപ്പുണ്ട്. നീളേ കുളിരൊളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. ഇതെല്ലാം നിറഞ്ഞ എൻ്റെ കേരളത്തെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് കവി ഈ കവിതയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താ കൂട്ടുകാരെ, നമുക്കിനി ഈ പാഠത്തിലെ പ്രവർത്തനം നോക്കിയാലോ. ആദ്യത്തെ പ്രവർത്തനം, നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? ഇതിൽ തോടും പുഴയും തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവ നമുക്ക് ഈ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതിയാലോ. കാട്ടുചോല, കായൽ, കടൽ, തെങ്ങിൻ തോപ്പ്, കാട്, പൂന്തോട്ടം, ഇനിയും ധാരാളം വസ്തുതകളുണ്ട്. അവയൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതി സൂക്ഷിക്കൂ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. വരച്ച് യോജിപ്പിക്കൂ. പാടും പുഴകൾ, പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പ്, മോടി കൂടും മലരണി കാട്, തുള്ളിക്കളിക്കുന്ന കടൽ. അടുത്തതായി നിറം നൽകാം. ഞാൻ നൽകിയതുപോലെ നിങ്ങളും നിങ്ങൾക്കിഷ്ടമുള്ള നിറങ്ങൾ നൽകി ചിത്രത്തെ മനോഹരമാക്കൂ. അടുത്ത പ്രവർത്തനം, കവിതയിൽ നിന്നു കണ്ടെത്തി എഴുതാം. ഇത് കവിത വിശദമായി പരിശോധിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യുക. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.